അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം കൊഴുക്കുന്നു. അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കാനുള്ള പദ്ധതികളുടെ രൂപരേഖ കമല ഹാരിസ് ഇന്നലെ നോർത്ത് കരോളിനയിൽ അവതരിപ്പിച്ചു. അമേരിക്കയെ രക്ഷിക്കണമെന്ന മുദ്രാവാക്യവുമായി ട്രംപിന്റെ പ്രചാരണവും തുടരുന്നു. സർവേകളിൽ കമലയ്ക്ക് 48% പിന്തുണയാണ് ലഭിക്കുന്നത്. അതേസമയം ട്രംപിന്റെ പിന്തുണ 47%. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ദൃശ്യ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു പറയത്തക്ക മുൻതൂക്കം ഇപ്പം നിലവിലുണ്ട് എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥി കമല ഹാരിസ് മാത്രമാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കമല ഹാരിസിന് 48% വോട്ടുകളുടെ അല്ലെങ്കിൽ ജനപിന്തുണയുണ്ട് എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ട്രംപിന്റെ കാര്യത്തിനും ഒപ്പത്തിനൊപ്പം തന്നെ ട്രംപ് മുന്നേറുന്നു എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 47% പിന്തുണ ട്രംപിനുമുണ്ട് എന്നൊരു കണക്കുകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് തുടർച്ചയായി അവസാന ദിവസങ്ങളിൽ 5 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. 5 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി കൃത്യമായ പ്രചരണത്തിലാണ് ഇരു സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ഈ സ്വിംഗ് സ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ പ്രചരണം ഇരു നേതാക്കളും നടത്തിയിരുന്നു. ഈ നേതാക്കളുടെ പ്രചാരണത്തിനിടെയാണ് വളരെ കൃത്യമായ നിലപാടുകളുമായി ഓരോ സ്ഥാനാർത്ഥികളും രംഗത്തെത്തുന്നത്. നമുക്കറിയാവുന്നതാണ് നേരത്തെ കമല ഹാരിസ് വ്യക്തമാക്കിയത് തങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ വിശദ രൂപരേഖ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നതെന്ന രീതിയിൽ അവതരിപ്പിച്ച ആ വിഷയത്തിൽ നിരവധിയായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നേറ്റം. പ്രകടന പത്രികയിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാൻ തയ്യാറാകാത്ത അല്ലെങ്കിൽ പാലിക്കുന്നതിന് ശേഷിയില്ലാത്തൊരു സർക്കാർ വീണ്ടും വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ എന്തർത്ഥം എന്ന രീതിയിലുള്ള തിരിച്ചടിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല അൾട്ടിമേറ്റ് അവസാനമായി ട്രംപ് വ്യക്തമാക്കി പറയുന്നത് അമേരിക്കയെ രക്ഷിക്കണം എന്നൊരു നിലപാടാണ്. അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ നിന്നും അമേരിക്കയെ രക്ഷിക്കണം എന്നൊരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. ആ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതുയുഗത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്ന ഒരു നിലപാട് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ സ്വിംഗ് സ്റ്റേറ്റുകളിലെ പ്രചരണത്തെ വേളയിൽ ശക്തമായ വാക്പോരാട്ടങ്ങൾ ഇരു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കൃത്യമായ വോട്ട് കണ്ടെത്തുന്നതിനുള്ള അതായത് കൃത്യമായി വോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങളും രണ്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അവസാന ഘട്ടത്തിൽ ഏറ്റവും അന്തിമമായ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. തീർച്ചയായും